നമസ്കാരം താൻ എന്ത് പറഞ്ഞാലും ആളുകൾ തലങ്ങും വിലങ്ങും ട്രോളുമെന്നും അതൊരു സ്കോപ്പുള്ള സംഗതിയാണല്ലോ എന്ന് ചിന്തിച്ചെന്നും ബോബി ചെമ്മണ്ണൂർ നിരവധി ട്രോളുകൾക്ക് വിധേയനായ വ്യക്തിയാണ് സ്വർണവ്യാപാരിയായ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം തന്റെ ബിസിനസ്സിന് ട്രോളുകൾ മാർക്കറ്റാക്കി പരസ്യം ചെയ്യാതെ ബിസിനസ് ഇനിയും പച്ചപിടിപ്പിക്കാനുള്ള തന്ത്രമായി ട്രോളുകളെ കണ്ടു എന്തൊരു ഒരു ബുദ്ധിയാണിത് നേരത്തെ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പ്രശസ്തനും ബിസിനസ്സുകാരനുമായിട്ടുണ്ട് എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് തനിക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് നൽകുന്നുണ്ട് എന്നതാണ് സന്തോഷം ബോബി ചെമ്മണ്ണൂർ മോശമല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അഗ്രഗണ്യനാണ് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന് ഫാൻസ് ക്ലബുകൾ വരെയുണ്ട് അത്തരം ക്ലബുകളും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് തൻ്റെ സ്വർണക്കട ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്തുമാർഗമെന്ന് ചിന്തിച്ചപ്പോഴാണ് ബോബിയുടെ പുതിയ ഐഡിയ വർക്കൗട്ടായത് പരസ്യം ചെയ്ത് വെറുതെ കാശ് കളയണ്ടല്ലോ എന്നാൽ പിന്നെ ട്രോളർമാർക്ക് ചില തീറ്റ ഇട്ടു കൊടുക്കാമെന്ന് തോന്നി ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നതാണ് നമ്മുടെ സന്തോഷം കോവിഡ് കാലത്തെ സംസാരം കണ്ട് ഞാനൊരു കോമാളിയാണെന്ന് കുറേ പേർ വിശ്വസിച്ചു എന്നാൽ കുറച്ചു കാലം ഈ സിനിമാ കോമഡി ട്രാക്കിൽ എന്ന് ഞാനും കരുതി അത്രയുള്ളൂ എന്നാണ് ബോബിയുടെ നിലപാട് ലോക്ക്ഡൗൺ കാലത്താണ് പ്രശസ്തി വർദ്ധിച്ചതെന്നും ഇദ്ദേഹം പറയുന്നു ലോക്ക്ഡൗൺ കാലത്ത് തൃശൂർ ശോഭ സിറ്റിയിലെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയായിരുന്നു ആദ്യത്തെ ആറുമാസം വീടിന് പുറത്തിറങ്ങിയതേയില്ല ടി വി കാണാനോ സോഷ്യൽ മീഡിയ തുറന്നു നോക്കാനോ വലിയ താല്പര്യമില്ലായിരുന്നു വീട്ടിലിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ തമാശകളൊക്കെ കണ്ടു തുടങ്ങി നമ്മുടെ നർമ്മബോധം പുറത്തു വന്നപ്പോൾ ചില പോസ്റ്റുകൾ ഇട്ടു ചിലർക്കൊക്കെ മറുപടി പറഞ്ഞു ജീവിതത്തിൽ ഇതുവരെയായി ഇരുന്നൂറിലേറെ പുരസ്കാരങ്ങൾ ലഭിച്ചുവെന്നും അതിൽ ഏറ്റവും വിലപ്പെട്ടത് എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയതിന് കിട്ടിയ ഗിന്നസ് റെക്കോർഡാണെന്നും തൻ്റെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായി ലഭിച്ചതാണ് ആ ബഹുമതിയെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്